ഹലോ കൂട്ടുകാരെ, പരിപ്പ് കറി വെച്ചിട്ടുണ്ട്, മാങ്ങാക്കറി വെച്ചിട്ടുണ്ട്. പരിപ്പും മാങ്ങയും കൂടിയിട്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്കി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ പരിപ്പും മാങ്ങയും കൂടി വെക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യുക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നേരം പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് കുതിർത്തിടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. ഈ നെയ്യ് ചേർക്കുന്ന അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ നെയ്യ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മാങ്ങ, ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്തിട്ട് മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ പരിപ്പിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടയുന്ന പരിവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പരിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ഇരുന്ന് കട്ടിയാകും. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ മാങ്ങയിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ. അതിനകത്തേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, നമ്മുടെ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, ഒരു ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ. അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് കറി റെഡിയായി. വളരെ പെട്ടെന്നല്ലേ, പെട്ടെന്ന് തയ്യാറാക്കാമെന്നില്ല. ഇതിൻ്റെ കൂടെ വല്ല മീമർത്തതോ മുട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ കാർക്ക് സൂപ്പർ കൂല കുശാലായിട്ട് കഴിക്കുക. അപ്പം വെജിറ്റേറിയൻ കാർക്കും ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.